അവൻ തന്നെ ദൈവമായിരിക്കട്ടെ സോ ഐ വാണ്ട് ടു സ്പീക്ക് ഓൺ ഫൈവ് ഇൻസ്റ്റൻസസ് ഗോഡ് ബൈ ഫയർ ആൻഡ് ദ ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ച യാഗങ്ങൾ തീ കൊണ്ട് താൻ ഇറങ്ങി അതിനെ അംഗീകരിക്കുകയും ഉത്തരം നൽകുകയും ചെയ്ത അഞ്ച് പ്രത്യേകമായ സംഭവങ്ങളിൽ നിന്ന് ആസ്പദമാക്കി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അതിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ പറ്റുന്ന പാഠങ്ങളെയും Leviticus chapter 9 and verse 24 I will also read and there came a fire out from before the Lord and consumed upon the altar the burnt offering and the fat, which when all the people saw they shouted

ന്യായന്മാരുടെ പുസ്തകം ആറാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം വടിയുടെ അറ്റം കൊണ്ട് മാംസവും പൊളിപ്പില്ലാത്ത വഴയും തൊട്ടു ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ടു മാംസവും പൊളിപ്പില്ലാത്തവും ദഹിപ്പിച്ചു യഹോവിട ദൂതൻ അവന്റെ കണ്ണിന് മറിഞ്ഞു

ഒമ്പത് തിരുവനന്തപുരം ഇരുപത്തി ഒന്നാം നത്യം ഇരുപത്തിയാറാം വാക്യം ദാവീദ് അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണന്നു ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു അവൻ ആകാശത്തിൽ നിന്ന് ഹോമപീഠത്തിന്മേൽ തീയിറക്കി അവന് ഉത്തരം അരുളി ദിസ് ഇൻ കണക്ഷൻ വിത്ത് ദൈവത്തിന്റെ ന്യായവിധി പരിയവസാനിപ്പിച്ചതിന്റെ തെളിവായിട്ട് ദൈവം അവർക്ക് ഉത്തരം നൽകുന്നതാണ് തീയിലൂടെ

യഹോയുടെ നാമത്തിൽ യഹോയിൽ നിന്നുള്ള വീണ്ടെടുപ്പ് ലഭിച്ചതിന്റെ പശ്ചാത്തലമാണ് നാം അവിടെ ഈ അഞ്ച് ഭാഗങ്ങളിലും അവിടെ ദൈവത്തിന് അർപ്പിച്ച യാഗങ്ങളെ ദൈവം അംഗീകരിച്ചതിന്റെ തെളിവാണ് നാം ഇവിടെ കണ്ടത്

കർത്താവിനെയും അല്ലെങ്കിൽ സഭയെ പറ്റിയുള്ള ആ ഒരു സിമ്പിൾ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് എത്ര എത്ര മനോഹരമായിട്ടാണ് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും എണ്ണ കൊണ്ട് അവിടെ അഭിഷേകം ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയും

എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും സ്നാന ശുശ്രൂഷയിൽ ആദ്യമായി കർത്താവിനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു അതിനുശേഷം കാൽവറി കൊലമരത്തിൽ രക്തം ചിന്തി

മരിക്കുന്നതിന് തൊട്ടു മുൻപ് ആ ക്രൈ ആ ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിത്വം യേശു എന്ന വ്യക്തിയിൽ നിന്ന് തിരികെ മടങ്ങിപ്പോ സ്വർഗത്തിലേക്ക് പോയെന്ന് പഠിപ്പിക്കുകയുണ്ടായി എന്നാൽ ഇവിടെ യോ ഞാൻ പറയുകയാണ് യേശു ജനത്താലും അല്ലെങ്കിൽ ക്രിസ്തു ജനത്താലും രക്തത്താലും വന്നവൻ ഇവൻ തന്നെ

കർത്താവിനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ വരുവാനിരിക്കുന്ന മാതൃകകൾ പഴയ നിയമത്തിൽ കാണിച്ചിരിക്കുന്ന മാതൃകകളെ പഠിക്കണ്ട എന്നല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് പഴയ നിയമത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന മാതൃകകൾ പഠിക്കേണ്ടത് അനിവാര്യമാണ് ഇത് കടന്നു പോകുമ്പോൾ ഞാൻ കാര്യം ഡേ

ദൈവത്തിന് നമ്മളെ അതിൽ നിന്ന് ആത്മീയമായ പാഠങ്ങൾ പഠിക്കേണ്ടതിന് പ്രസ്താവിച്ചിരിക്കുന്നു ഒൻപതാമത്തെ വാക്യം ലേദിയ പുസ്തകത്തിൽ നിന്ന് നമുക്ക് നാല് പാഠങ്ങൾ കാണുവാൻ കഴിയും ഫസ്റ്റ് ഓഫ് ആൾ ഇറ്റ് ഓൺ ദ സാക്രിഫൈസ് ഓഫ് ക്രൈസ്റ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവായ അധ്യായങ്ങൾ നാം വായിച്ചാൽ ആ യാഗത്തിനെ പറ്റിയുള്ള പല കാര്യങ്ങൾ നമ്മൾ അവിടെ കാണുവാൻ കഴിയുന്നു വിത്തൗട്ട് ദ ഷെഡിങ് ഓഫ് ബ്ലഡ് വിട്ട് ഫംഗ്ഷൻ രക്തം ചിന്തിട്ടല്ലാതെ നമുക്ക് ഒരു പൗരോ ഒരു പുരോഹിതനായിട്ട് അവിടെ പ്രവർത്തിക്കുവാൻ കഴിയില്ലാൻ രാജസ്ഥാനിലെ അൽവർ ഞാൻ ഒരിക്കൽ കടന്നു പോയപ്പോൾ ഒരിക്കൽ അവിടെയുള്ള റോമൻ കത്തോലിക്കയിൽ പുരോഹിതനോട് സുവിശേഷം അറിയിക്കാനായിട്ട് എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ സോ ഐ സ്റ്റാർട്ടഡ് ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ഒരു പുരോഹിതനാണെന്നാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് പുരോഹിതനായെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു വൺ വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമ്മുടെ പാവം പോക്കി നമ്മെ രക്തത്താൽ ശുദ്ധീകരിച്ച് തന്റെ രക്തത്താൽ വിടുവിച്ച് നമ്മെ തന്റെ പിതാവായ ദൈവത്തിന് തനിക്ക് വളരെ അസ്വസ്ഥത അസ്വസ്ഥത ഉണ്ടായി ഞാൻ പറഞ്ഞതിനു ശേഷം ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട് ഇങ്ങനെയുള്ള ഒരു പുരോഹിതനാണോ താങ്കൾ

രണ്ട് ഗുരുന്തര അഞ്ചാം അധ്യായത്തിൽ മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു പാപം അറിയാത്തവനെ നാം മുഖാന്തരം ദൈവത്തിന് നീതിയാകേണ്ടതിന് അർഹമായ ശിക്ഷ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് തന്നെയാണ് അവിടെ ക്രിസ്തുവിന് ലഭിച്ചത്

The death of the Lord Jesus brought glory to God. Therefore, that my Father love me because I lay down my life that I might take it again. John chapter 10. God was satisfied and glorified in the death of his Son.

his blood has cleansed our conscience and we have peace with God. So, first thing about the priesthood, it is based on the sacrifice of Christ. The second thing, uh, consecration means to be filled with Christ. വിശുദ്ധീകരണം അല്ലെങ്കിൽ അവിടെ ആ സമർപ്പണ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നാം നിറയണം അല്ലെങ്കിൽ ക്രിസ്തു നമ്മളിൽ നിറയണം എന്നുള്ളതാണ് എട്ടാമത്തെ വാക്യത്തിൽ നമ്മളവിടെ വായിക്കുന്ന ഘടകങ്ങളെല്ലാം ആ യാഗത്തിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് കാണുവാൻ കഴിയും

അപ്പോൾ ഈ പുരോഹിതന്മാരുടെ വിശുദ്ധീകരണ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഏഴ് ദിവസം മുഴുവനും പുരോഹിതന്മാർ ദേവാലയത്തിൽ ആ സമാഗമന കൂടാരത്തിൽ തന്നെ വസിക്കണം അവർ അതിൽ നിന്ന് ഒരു നിമിഷം പോലും പുറത്തിറങ്ങുവാനായിട്ട് പാടില്ല അതിന്റെ മുപ്പത്തി മൂന്നാം വാക്യം എട്ടാമത്യം നിങ്ങളുടെ കരപൂർണ ദിവസങ്ങൾ തികയുവോളം നിങ്ങൾ ഏഴ് ദിവസത്തേക്ക് സമാഗമന കൂടാരത്തിന്റെ വാതിൽ വിട്ട് പുറത്ത് പോകരുത്

തന്നെ കാണുവാനായിട്ടാണ് നാം സഭയിലേക്ക് വരുന്നത് ഈ യഹോവ അവിടെ വസിക്കുന്നത് അതുകൊണ്ട് ദൈവസഭയെ വിട്ട് ഉള്ള ഒരു ജീവിതമോ പുറത്തു പോകുവാനോ നമുക്ക് പാടില്ല എന്താണ് ദൈവസഭയുടെ പ്രത്യേകത First of all we are gathered in the name of the Lord Jesus. ഓ നാമത്തെ കാര്യാം യഹോവയായ കർത്താവയ യേശുക്രിസ്തു എന്ന നാമത്തിലാണ് നാം சபையில் കൂടിവരുന്നത്. See uh, I am not even finish the first one my time is flying. See when we look at the scripture നാം തിരുവെഴുത്തിനെ പരിശോധിച്ചാൽ you don't find a baptist church

Uh, they had the experience of pentecost but they were not called pentecost church avarku pentecost naale anubhavam undayirunnu pakshe pentecost sabhay enna alle avare vilichathu they had a method but they were not called methodist avarku oru 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 kramam undayirunnu adukond avare methodist church ennu vilichilla they were brethren but they were not called brethren assembly avare sahodaranmaar aayirunnu adukond avare brethren sabhay ennu vilichilla yashi

അപകടം വളരെയാണ് പലവിധമായുള്ള ഡിനോമിനേഷൻസ് അല്ലെങ്കിൽ വിഭാഗങ്ങൾ ഡിനോമിനേഷൻ നമ്മളെ കൊണ്ട് തന്നെ ഒരു വിഭാഗം കൂടെ എന്താണ് ദൈവസഭയുടെ പ്രത്യേകത തിരുവഴുത്തുകൾ അനുസരിക്കുന്ന തിരുവഴുത്തുകൾ മാതൃകയാക്കുന്ന ഒരു ദൈവസഭ ഐ ഇൻ ഇൻ ബോംബെ ഫോർ അഡ്മിഷൻ ഐ ടി ഐയിലെ ഒരു അഡ്മിഷന് വേണ്ടി ഞാൻ എന്റെ ഒരു ബന്ധുവിനെ ഞാൻ അവിടെ കൊണ്ടുപോകാനിടയായി പുരോഹിതൻ അവിടുത്തെ ആ സഭയുടെ പുരോഹിതനായിരുന്നു അവിടെ ഇന്റർവ്യൂ എടുത്തത് ഞങ്ങൾ കാണുകയുണ്ടായി so he asked me what denomination you belong to i said i'm in fellowship with those who gather in the name of the lord jesus now he couldn't understand that so we had a long time discussion

എല്ലാ തീരുമാനങ്ങളും കാര്യങ്ങളും പരിശുദ്ധാത്മാവിന്റെ നിറവിലും നയിക്കണം അസംബ്ലിസ് ദൗസ് ഓഫ് ഗോഡ് നോട്ട് ലീവ് ഇറ്റ് അതുകൊണ്ട് ദൈവ സഭ ദൈവം അധിവസിക്കുന്ന സ്ഥലമാണ് തന്റെ ഭവനമാണ് അതിനെ വിട്ട് പുറത്തു പോകുവാൻ പാടില്ല അതിന്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ അനന്തര മഹരോന്റെ പുത്രന്മാരായ നാദാപും അബിഹുവും ഓരോ ധൂപകലശവും എടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപകർഗവും ഇട്ടു അങ്ങനെ ഞങ്ങളോട് കൽപ്പിച്ചതല്ലാതെ

അവർ ഈ വീഞ്ഞ് കുടിച്ച് മത്തരായ അവസ്ഥയിലാണ് അവർ പ്രവേശിച്ചത് ആൻഡ് അനന്തർ തിങ് ഫയർ ഫ്രോം ദി ഓൾട്ടർ ഓഫ് ദൈൻ

fire which god did not command and therefore the fire came and judged them you know when we come into god's presence we should be careful of strange fire now, in christendom today you have praise and worship ഇന്ന് ക്രിസ്ത്യ കോളത്തിൽ ഉപകരണങ്ങൾ ഇല്ലാതെ അവർക്ക് അവരുടെ ഇമോഷൻസിനെ സ്റ്റേർ ചെയ്യുവാൻ അല്ലെങ്കിൽ അവർക്ക് വികാരങ്ങൾ കൊണ്ട് ആരാധിക്കുവാൻ കഴിയില്ല അതുകൊണ്ട് അവർ അതിന് ഉപയോഗിച്ച് അതിനെ ആസ്പദമാക്കി അവർ ആരാധിക്കുന്നു യു സെക്കൻഡ് ദോറിസ് രണ്ട് രണ്ട് പുസ്തകത്തിൽ അവരുടെ അവരുടെ ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യുവാനാണ് ഇസ്രായേൽ മക്കൾ കടന്നു പോകുമ്പോൾ രാജാവായി യെഹോ അവിടെ ഉണ്ടായിരുന്നു യൂണിയൻ അവിടെ വ്യത്യസ്തമായ ഒരു സംഘടന അവിടെ ഉണ്ടായി രാജ്യമായ ഇസ്രായേലിനോടൊപ്പം അവര് അവർ ഒന്നിച്ചു കൂടി വന്നു ഏതോ രാജ്യവുമായിട്ട് ആ സംഘടന കൂടി അവർ യുദ്ധത്തിലേക്ക് പോകുവാനായിട്ട് അവരുടെ ആയി നോ ദ കിങ് ഓഫ് ഇസ്രയേൽ വാസ്ലി കിങ് ഇസ്രായേലിന്റെ രാജാവ് ദൈവമില്ലാത്ത ഒരു രാജാവായിരുന്നു രാജ്യം രാജാക്കന്മാരായിരുന്നു എന്നാൽ എന്ന് പറയുന്ന യൂതയുടെ രാജാവ് ഒരു ദൈവഭക്തനായിരുന്നു തന്റെ പ്രശ്നം എന്ന് വെച്ചാൽ തനിക്ക് ഇല്ല കഴിയില്ല എന്ന് പറയുവാനായിട്ട്

മൂന്നാമത്തെ അധ്യായം അതിന്റെ പതിനാലാമത്തെ വാക്യം അതിന് എലീഷ ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ് യഹൂദ രാജാവായ യഹോഷഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല ആദരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കുകയോ ഇല്ലായിരുന്നു ഈ യഹൂദ രാജാവ് ചെന്ന് കൂടിയിരിക്കുന്ന ആ സംഘത്തോട് ചേരുവാനായിട്ട് തനിക്ക് അസ്വസ്ഥത ഉണ്ടായിരുന്നു കൂട്ടാമ ആചരിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു അതുകൊണ്ട് തന്റെ അകമേ ഉണ്ടായിരുന്ന ആ പരിശുദ്ധ തന്റെ ആത്മാവ് അസ്വസ്ഥമായി തീർന്നു അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് തനിക്ക് വചനം ലഭിക്കാൻ ഇടയായില്ല അതുകൊണ്ട് പറഞ്ഞത് വാക്യം എന്നാൽ ഇപ്പോൾ ഒരു എന്റെ അടുക്കൽ കൊണ്ടുവരു വരുമീൻ എന്ന് പറഞ്ഞു വീണക്കാരൻ വായിക്കുമ്പോൾ യഹോയുടെ കൈ അവന്റെ മേൽ വന്നു ഒരു വീണക്കാരനെ വിളിച്ച് ദൈവസമിതിയിൽ ദൈവത്തിന്റെ വചനം ലഭിക്കേണ്ടതിന് വീണക്കാരനെ ക്ഷണിക്കുണ്ടായി ഇന്നത്തെ പ്രൈസ് ആൻഡ് ഓഫ് ഒരുപാട് മ്യൂസിക് ഉണ്ട് ഓഫ് പീപ്പിൾ ഹാവിംഗ്ലിക് അങ്ങനെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സഹായം അല്ലെങ്കിൽ ആ ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു ഒരു കാലഘട്ടത്തേക്ക് നാം വന്നിരിക്കുകയാണ് ആളുകൾ ഇല്ലാതെ ജീവിക്കുന്നു അവർക്ക് ദൈവമായുള്ള ബന്ധം പുലർത്തുവാൻ അവർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ചില ഉപകരണങ്ങളുടെ സഹായം കൊണ്ട് മാത്രമേ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നുള്ളൂ എന്നുള്ള തലമുറയിലേക്ക് നാം വന്നിരിക്കുകയാണ്

When I was meditating, uh, you remember the two disciples on the road to Emmaus? They said to each other, Did not our heart burn within us? While he talked with us by the way, and as he opened the scriptures to us, as we spend time with the Lord, meditating on his word, thinking of Calvary, our heart will burn.

എന്റെ രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു എന്റെ ഹൃദയം കവിയുന്നു എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്റെ ഹൃദയം എഴുത്തുകൂലാകുന്നുണ്ടപ്പോൾ അത് പുറത്തു കിടന്നു ഞാൻ വേണ്ടി പറ ഞാൻ 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 ധ്യാനിച്ചത് എന്റെ രാജാവിന് വേണ്ടിയുള്ളത് ആ കൃതി ആയിട്ട് എന്റെ നാവോ സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകൾ അങ്ങനെയാണ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നത് വിത്ത് Uh, the fire falling is the consecration of the priesthood. Now I'm happy to go on, <laughs> <laughs> but you won't be happy. <laughs> In Agra, the brethren decide what time the meeting starts, the Spirit of God will decide what time to end. <laughs> ആഗ്രഹോദരന്മാർ തീരുമാനിക്കും എപ്പം ആരംഭിക്കണമെന്ന് പരിശുദ്ധ തീരുമാനിക്കും എപ്പം അവസാനിപ്പിക്കണമെന്ന് നമ്മുടെ ഹൃദയങ്ങളെയാൽ ദൈവം വചനത്താൽ അനുഗ്രഹിക്കും മറക്കാം